പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ തുടർന്ന് സമൂഹത്തിൽ സംജാതമായിരിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ എന്നാൽ പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്ത് വഷളാക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സർക്കാർ നിലപാടിനെ പിന്തുണച്ച് സുരേഷ് ഗോപി എംപി പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തിൽ സർക്കാരിന്റെ നിലപാടിനെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ തുടരുകയാണ് മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിനു തുല്യമെന്ന് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ പറഞ്ഞു സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ പരിഹാരം കണ്ടെത്തണം സ്വന്തം ഉത്തരവാദിത്തം മറന്ന് പ്രവർത്തിക്കരുതെന്നും വിഡി സതീശന്റെ കുറ്റപ്പെടുത്തൽ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിനു തുല്യമാണ് ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നാട്ടിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഘർഷങ്ങൾ കയ്യോരുത്താൻ എന്നാൽ മതസാമുദായ നേതാക്കളുടെ യോഗം വിളിക്കാനുള്ള സാഹചര്യമില്ലെന്ന് കാനൻ രാജേന്ദ്രൻ പറഞ്ഞു പ്രതിപക്ഷം വിഷയം ചർച്ച ചെയ്ത് വഷളാക്കുന്നു വിവാദ പരാമർശങ്ങളുടെ പേരിൽ അന്വേഷണം നടത്താനാകില്ലെന്നും കാനം പറഞ്ഞു ഒരു കാര്യം എങ്ങനെ ചർച്ച ചെയ്ത് കൊളവാക്കാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം ഈ സ്റ്റേറ്റ്മെന്റും അതിനെ തുടർന്നുണ്ടായ ഇടപെടലുകളും പ്രതിപക്ഷത്തെയും ബി ജെ പിയെയും ഒരേപോലെ വെട്ടിലാക്കുന്നതായിരുന്നു സുരേഷ് ഗോപി എംപിയുടെ പ്രസ്താവന എല്ലാ വിഷയത്തിലും മുഖ്യമന്ത്രി നേരിട്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല സർക്കാർ ഇടപെടൽ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അപ്പോൾ പ്രതികരിക്കും മുഖ്യമന്ത്രിക്കും അവരുടെ പാനൽ ഓഫ് മിനിസ്റ്റേഴ്സിനും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ ചെയ്തിട്ട് ചെയ്വനയിൽ എന്തെങ്കിലും നിങ്ങൾ കുറ്റം പറയും അത് രാജ്യ താല്പര്യത്തിനെതിരാണ് എന്ന് വന്നാൽ നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ അതേസമയം നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് എന്നിവ ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് തീവ്രവാദ ഗ്രൂപ്പുണ്ടെങ്കിൽ ചെറുക്കാൻ മുസ്ലിം ലീഗും സർക്കാരിന് ഒപ്പം നിൽക്കുമെന്ന് എം കെ മുനീർ പറഞ്ഞു മുഖ്യമന്ത്രി ശബ്ദിക്കണം തീവ്രവാദം എവിടെയുണ്ട് ലവ് ജിഹാദ് എവിടെയുണ്ട് നാർക്കോട്ടിക് ജിഹാദ് എവിടെയുണ്ട് എന്ന് പുറത്ത് പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം